Hello everyone! I am going to fish fry. Pan fried fish. Starters are side dish. Ingredients: mean 1 kilo. I am going to basa fish. That is fillet ആയി കട്ട് ചെയ്തിരിക്കുകയാണ് അതായത് മുള്ള കളഞ്ഞ് പരത്തി കട്ട് ചെയ്തത് അത് നമുക്ക് ദശയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും ഈ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ 5 ടേബിൾസ്പൂൺ സോയ സോസ് 1 ടേബിൾസ്പൂൺ മുളക് ചതച്ചത് 1 ടേബിൾസ്പൂൺ വിനീഗർ 1 ടേബിൾസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് അത്യാവശ്യം വലിയ വെളുത്തുള്ളി ഒരു 20 അല്ലി രണ്ട് പച്ചമുളക് പച്ചമുളകും മുളക് ചതച്ചതും വിനീഗറും ഉപ്പും നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മീൻ നമുക്ക് ഉപ്പും വിനാഗിരിയും ചതച്ച മുളകും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെക്കാം അതിനായിട്ട് ഞാൻ ഉപ്പ് ഈ വിനീഗറിലേക്ക് തന്നെ ആഡ് ചെയ്യാണ് ട്ടോ അതുപോലെ ഈ മുളകും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഫിഷിലേക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഈ മാരിനേഡ് ഒക്കെ ഇതിലേക്ക് നന്നായി ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ പീസിനൊക്കെ ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കട്ടി കുറവാണെങ്കിൽ അങ്ങനെ സ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മിൻസ് ചെയ്ത് വെച്ചേക്കാം നന്നായി കുനുകുനി അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അതുപോലെ സോയ സോസും ആഡ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഫസ്റ്റ് മാരിനേഡ് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ഒരല്പം ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം കാരണം ഈ സോയ സോസിൽ ഒരല്പം ഉപ്പ് ഓൾറെഡി ഉള്ളതുകൊണ്ട് എന്താ പറയുക ആ ഉപ്പ് അധികമായി പോകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കണക്കെടുത്തിട്ട് വേണം ഉപ്പ് ചേർക്കുമ്പോൾ ഇതിപ്പോൾ എല്ലാ പീസുകളിലും നന്നായി മാരിനേഡൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മിനിമം അരമണിക്കൂർ ഇനി അതിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എന്താ പറയുക ഒരു ഓവർ നൈറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുവാണ് ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചതിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഒന്ന് മീഡിയമിലേക്ക് ആക്കി കൊടുത്തേക്കാം ഇത് നമുക്കൊരു ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇങ്ങനെ ഈ പീസുകളുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് ആവട്ടെ ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ബോൺലെസ്സും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒക്കെ ഒത്തിരി സമയം എടുക്കില്ല ആവാൻ
5 minutes. മറുവശം ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോട്ടെ. ഒരു 4 മിനിറ്റ് ആയി, ഒന്ന് നോക്കിയേക്കാം. കാരണം ബോൺലെസ് ആയതുകൊണ്ട് ഇത് ഒത്തിരി നേരം എടുക്കില്ല. ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. ഇതിലിങ്ങനെ അതിൻ്റെ മാരിനേഡൊക്കെ ഇങ്ങനെ ഒരിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഈ എണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിയേക്കാം. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത സെറ്റ് ഇടുമ്പോൾ ഇത് കരിഞ്ഞു പോകും. എന്നിട്ടിനി ബാക്കിയുള്ള എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. മാരിനേഡിന് ബാക്കി വന്നിട്ടുള്ളതൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ 1/2 ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരുന്നെങ്കിലും ഇപ്പം 4 ടേബിൾ സ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം നോക്കിയിട്ട് അതനുസരിച്ച് ഇത് ഈ ഒരു പ്രിപ്പറേഷൻ്റെ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, പാൻ ഫ്രൈ ആവുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി ഇതൊന്നും ആയിക്കോട്ടെ. അപ്പം ഇനി നമ്മൾ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പാൻ ഫ്രൈഡ് ഫിഷ് റെഡി ആയിരിക്കണം. ഈ ഒരു ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒന്നും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കാരണം നമ്മൾ വളരെ കുറച്ച് ഓയിലേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്ന് തോന്നിയാൽ ഈ സെയിം സംഭവം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാതെ ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കളർ ഇതിന് കൂടുതലായിരിക്കും. കാരണം നമ്മൾ സോയ സോസ് ഉപയോഗിച്ചതുകൊണ്ട് അപ്പോൾ അത് കരിഞ്ഞു പോയതാന്ന് ഒരിക്കലും ഓർക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാരിനേഡ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വേപ്പിലയോ പാഴ്സലിയോ ഒക്കെ ഒന്ന് ചേർക്കാവുന്നതേ ഉള്ളൂ. അതിങ്ങനെ ആയി വരുമ്പോൾ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാം, ഫ്ലേവർ കുറച്ചും കൂടെ വ്യത്യാസം വേണമെന്ന് തോന്നിയാൽ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാബിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. താങ്ക് യു.